ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം ലൈഫ് ജേണി വിത്ത് ഹസി. ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലേ. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയാണ്. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ബൈ ജോസഫ് മർഫി. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന ജോസഫ് മർഫി എഴുതിയ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം, ദ ട്രഷർ ഹൗസ് ഈസ് വിത്തിൻ യു, നിങ്ങളുടെ ഉള്ളിലുള്ള നിധിപേടകം എന്നാണ് അതിന് പേര് നൽകപ്പെട്ടിരിക്കുന്നത്. ആ അധ്യായത്തിലെ കുറച്ച് വാല്യബിൾ ആയിട്ടുള്ള പോയിൻസാണ് ഞാൻ നിങ്ങളോട് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഒന്നാമത്തെ പോയിൻ്റ്, ദ ട്രഷർ ഹൗസ് ഈസ് വിത്തിൻ യു, ലുക്ക് വിത്തിൻ ഫോർ ദ ആൻസർ ടു യുവർ ഹാർട്ട്സ് ഡിസയർ എന്നാണ്. അതായത് യഥാർത്ഥ നിധി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. മനസ്സിലെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള വഴി അവിടെ അന്വേഷിക്കുക. ഇത് നമ്മൾക്ക് പുതിയൊരറിവാണ് അല്ലേ. നമ്മൾക്ക് പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വരുമ്പം നമ്മൾ അതിനുള്ള ആൻസറായിട്ടും പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായിട്ടും നമ്മൾ പുറമെയാണ് അന്വേഷിക്കുന്നത്, പുറത്ത് തേടി നടക്കുകയാണ് പല കാര്യങ്ങളും. നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ഉപബോധ മനസ്സിനോട് നമ്മൾ എന്തെങ്കിലും ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അന്വേഷിച്ചിട്ടുണ്ടോ? അവിടെ ഇല്ല. ഒരിക്കലും നമ്മളാരും അത് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പോലും നമുക്കാർക്കും അറിയില്ല. അപ്പോൾ ജോസഫ് മർഫി നമ്മളെ അറിയിച്ചു തരുന്നത് ഈ അമൂല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് യുഗങ്ങളായിട്ട് മറഞ്ഞിരിക്കുന്നൊരു പ്രധാന രഹസ്യമാണിത്, ഈ ഉപബോധ മനസ്സിൻ്റെ ഇത്തരം കഴിവുകൾ എന്നാണ് മർഫി നമ്മളെ അറിയിച്ചു തരുന്നത്. അതായത് പണ്ട് കാലങ്ങളിലുള്ള പ്രശസ്തരായ പല ആളുകൾക്കും ഈ രഹസ്യം അറിയാമായിരുന്നു. അവർ ആ രഹസ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ കണ്ടുപിടുത്തങ്ങൾ പലതും നടത്തിയിരിക്കുന്നതും പലതരം പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതും അവരുടെ കാര്യങ്ങളെല്ലാം അവർ ഭംഗിയാക്കി നിറവേറ്റിയിരിക്കുന്നതും ഈ രഹസ്യത്തിൻ്റെ സഹായത്താലാണ് എന്നുകൂടി ജോസഫ് മർഫി ഈ ബുക്കിലൂടെ അറിയിച്ചു തരുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ മഹത്തായ ശക്തികളെ ഉണർത്തുന്നതിലൂടെ കൂടുതൽ സമ്പത്തും സന്തോഷവും ആരോഗ്യവും ശക്തിയും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് നമ്മുടെ ഓതർ പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുമ്പം തന്നെ ശരിക്കും നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. കാരണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമ്മുടെ ഉള്ളിൽ തന്നെ തേടിയാൽ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ എന്തിന് നമ്മൾ ടെൻഷൻ അടിക്കണം? എന്തിന് പുറമെ അന്വേഷിച്ച് വേവലാതിപ്പെടണം? എല്ലാം നമ്മളൊന്ന് മനസ്സിരുത്തി ഓർത്ത് നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. ഇതിലെ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ മഹത്തായ ശക്തികളെ ഉണർത്തുന്നതിലൂടെ കൂടുതൽ സമ്പത്തും സന്തോഷവും ആരോഗ്യവും ശക്തിയും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. ഈ ശക്തി പുറത്തു നിന്നും നേടിയെടുക്കേണ്ടതില്ല, അത് നിങ്ങളിൽ തന്നെ ഉണ്ട്. അത് തിരിച്ചറിയുകയും എങ്ങനെ ഉപയോഗിക്കണമെന്ന് പരിശീലിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ട്. എങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ അവ പ്രയോഗിച്ച് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ലളിതമായ വിദ്യകളും തത്വങ്ങളും പരിശീലിച്ചു വന്നാൽ ഉപബോധ മനസ്സിൻ്റെ അത്തരം ശക്തികളെ അടുത്തറിയാവുന്നതാണ്. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളിൽ പ്രചോദനത്തിൻ്റെ ഒരു പുതുവെളിച്ചം നിറയുകയും നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നടപ്പിലാക്കുവാനുള്ള ഒരു പുതിയ ഊർജം നിങ്ങൾ കൈവരിക്കുകയും ചെയ്യും. സ്വന്തം ജീവിതത്തെ കൂടുതൽ മഹത്തരവും ആസ്വാദകരവും ശ്രേഷ്ഠവും കുലീനവുമാക്കാനുള്ള തീരുമാനം ഇപ്പോൾ തന്നെ കൈക്കൊള്ളേണ്ടതുണ്ട്. എത്ര മനോഹരമായ വചനങ്ങളാണല്ലേ. ശരിക്കും നമ്മുടെ ഉപബോധത്തിൻ്റെ അഗാധതയിൽ വിജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാത്തിൻ്റെയും ഉറവ് പറ്റാത്ത സ്രോതസ്സുകൾ നമ്മെ കാത്തിരിപ്പുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട് എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം അപാരമാണ് അല്ലേ. തുടർന്ന് ജോസഫ് മർഫി നമ്മളോട് പറയുന്നത്, ഇപ്പോൾ മുതൽ നിങ്ങൾ സ്വന്തം ഉപബോധത്തിൻ്റെ മഹത്തായ ശക്തികളെ തിരിച്ചറിയാൻ പോവുകയാണ്. തുറന്ന മനസ്സുമായി തയ്യാറായിരുന്നാൽ ഏത് സമയത്തും ഏതിടത്ത് വെച്ചും നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് വെളിപ്പെടുത്തി തരുന്നതാണ്. പുതിയ കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും പുസ്തകങ്ങൾ എഴുതുന്നതിനും സംഗീത സൃഷ്ടി നടത്തുന്നതിനും എല്ലാമുള്ള ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്നതാണ്. അതായത് മൗലികമായ ചിന്തകളും ആശയങ്ങളും പകർന്നു നൽകാൻ നിങ്ങളുടെ ഉപബോധ മനസ്സിന് സാധിക്കുന്നതാണ് എന്ന്. ഇതിലെ രണ്ടാമത്തെ പോയിൻ്റ് ഇതാണ്, ദ ഗ്രേറ്റ് സീക്രട്ട് പൊസസ്ഡ് ബൈ ദ ഗ്രേറ്റ് മാൻ ഓഫ് ഓൾ ഏജസ് വാസ് ദെയർ എബിലിറ്റി ദ കോൺടാക്ട് ആൻഡ് റിലീസ് ദ പവർ ഓഫ് ദെയർ സബ് കോൺഷ്യസ് മൈൻഡ്. യു കാൻ ഡു ഇറ്റ് ടു. കാലഭേദമന്യേ മഹത്വം കൈവരിച്ചിട്ടുള്ള ആളുകളുടെ എല്ലാം വിജയരഹസ്യം അവർക്ക് തങ്ങളുടെ ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കാനും അതിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാനും കഴിഞ്ഞു എന്നതാണ്. അത് നിങ്ങൾക്കും സാധിക്കും.
ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. യുവർ സബ് കോൺഷ്യസ് ഹാസ് ദ ആൻസർ ടു ഓൾ ഓഫ് ദ പ്രോബ്ലംസ്. ഇഫ് യു സജസ്റ്റ് ടു യുവർ കോൺഷ്യസ് പ്രയർ ടു സ്ലീപ്പ്, ഐ വിൽ വാണ്ട് ടു ഗെറ്റ് അപ്പ് അറ്റ് 6 AM, ഇറ്റ് വിൽ അവേക്കൺ യു ദാറ്റ് എക്സാക്ട് ടൈം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഉപബോധ മനസ്സിലുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നാളെ രാവിലെ 6 മണിക്ക് എനിക്ക് ഉറക്കമുണരണം എന്ന് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് പറഞ്ഞാൽ അത് കൃത്യം 6 മണിക്ക് തന്നെ നിങ്ങളെ ഉണർത്തുന്നതായിരിക്കും. നാലാമത്തെ പോയിൻ്റ്, നിങ്ങളുടെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്ന ഉപബോധ മനസ്സിനെ നിങ്ങളെ സുഖപ്പെടുത്താനും കഴിയും. നിങ്ങൾ പൂർണ്ണ ആരോഗ്യം ഉള്ളവരാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച ശേഷം ഉറങ്ങാൻ കിടക്കുക. നിങ്ങളുടെ വിശ്വസ്ത സുഹൃത്തായ ഉപബോധ മനസ്സ് നിങ്ങളെ അനുസരിക്കും. 5, എല്ലാ ചിന്തയും ഹേതുവായി മാറും, എല്ലാ അവസ്ഥകളും അനന്തരഫലവും. എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ കാരണമായി തീരുകയും അതുകൊണ്ടുണ്ടാകുന്ന അവസ്ഥകൾ അതിൻ്റെ അനന്തരഫലമായി വരികയും ചെയ്യും എന്നാണ്. 6th പോയിൻ്റ്, നിങ്ങൾക്ക് ഒരു പുസ്തകം എഴുതണമെങ്കിൽ, ഒരു നാടകം എഴുതണമെങ്കിൽ, കേൾവിക്കാർ ആസ്വദിക്കുന്ന തരത്തിൽ പ്രഭാഷണം നടത്തണമെങ്കിൽ ആഗ്രഹം സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അറിയിക്കും. അതനുസരിച്ചത് പ്രതികരിക്കും. 7, കപ്പൽ നിയന്ത്രിക്കുന്ന ഒരു കപ്പിത്താനെ പോലെയാണ് നിങ്ങൾ. കപ്പിത്താൻ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടത് വളരെ പ്രധാനമാണ്. അതുപോലെ നിങ്ങളും കൃത്യമായ നിർദ്ദേശങ്ങൾ ചിന്തകളിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സിന് നൽകേണ്ടതുണ്ട്. എന്തെന്നാൽ ഉപബോധമാണ് നിങ്ങളുടെ അനുഭവങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന കപ്പിത്താൻ. 8, എനിക്ക് ഈ ചിലവ് താങ്ങാനാകില്ല, എനിക്കിത് ചെയ്യാനാകില്ല എന്നിങ്ങനെ നിഷേധാത്മകമായി ആലോചിക്കാതിരിക്കുക. ഇത് കേൾക്കുന്ന ഉപബോധ മനസ്സ് നിങ്ങളെ പണം ഇല്ലാത്തവരും ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലാത്തവരുമായി മാറ്റും. എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തി കൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്ന് സ്വയം നിരന്തരം പറയുക. 9, വിശ്വാസത്തിൻ്റെ നിയമമാണ് ജീവിതത്തിൻ്റെ നിയമം. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തയാണ് വിശ്വാസമായി മാറുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക. നിങ്ങളെ സുഖപ്പെടുത്താനും പ്രചോദിപ്പിക്കാനും ശക്തിപ്പെടുത്താനും പരിപോഷിപ്പിക്കാനുമുള്ള ഉപബോധ മനസ്സിൻ്റെ കഴിവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചാണ് നിങ്ങളുടെ അനുഭവങ്ങൾ രൂപപ്പെടുന്നത്. 10, അതായത് അവസാനത്തെ പോയിൻ്റ്, നിങ്ങളുടെ ചിന്തകളെ മാറ്റിയെടുക്കുക, അതുവഴി നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റി എഴുതുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പോയിൻ്റുകളെല്ലാം സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒത്തിരി അനുഭവ കഥകളും നമ്മുടെ ഓതർ ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. നാളെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.